പഴയൊരു കഥയാണ്, 10-30 വർഷം പഴക്കമുള്ളതാണ്, പുള്ളിയുടെ അച്ഛൻ്റെ കാലം മുതലുള്ള കഥയാണ്. നമസ്കാരം എല്ലാവർക്കും, എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സോ നമ്മൾ ഇന്നിവിടെ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണി പലഹാരം, 4 മണി പലഹാരം കിട്ടുന്ന ഒരു നമ്മുടെ ചേട്ടൻ്റെ ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇവിടെ നിന്ന് എന്തിന് ഒരു ഇത് പറഞ്ഞു എന്ന് പറയാനെ കൊണ്ട്, അതിനുള്ള കാരണം നിങ്ങൾക്കറിയാം, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന നമ്മുടെ ഒരു പഴയ ഓടിട്ട വീട്, എക്സ്ട്രീംലി എനിക്ക് അടിപൊളിയായിട്ട് അത് ഫീൽ ചെയ്തട്ടോ. ആ ഒരു പഴയ തനിമയത്ത് മരങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, കണ്ടില്ല, മുറ്റത്ത് ചെടികളും കാര്യങ്ങളും. അപ്പം സോ അപ്പോൾ നമ്മൾ നമ്മുടെ ചേട്ടൻ്റെ കടയുടെ അവിടെ വിട്ട് നമുക്ക് പോവാം. നമ്മുടെ കട സ്പേസും കാര്യങ്ങളും എല്ലാം ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം ജംഗ്ഷനിൽ. അപ്പോൾ നമ്മുടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്, SRM റോഡിലാണ്, നിങ്ങൾക്കറിയാം, ഇത് കണ്ടില്ലേ, ജലജ സ്വീറ്റ്സ്, ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ കട. അപ്പോൾ നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെട്ട് ചേട്ടൻ്റെ കടകളുടെ വിശേഷമൊക്കെ ബാക്കി നമുക്ക് സംസാരിക്കാം. സുഖായി പഴയൊരു കടയാണിത്, 10-30 വർഷം പഴക്കമുള്ളതാണ്, പുള്ളിയുടെ അച്ഛൻ്റെ കാലം മുതലുള്ള കടയാണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റാണ്, ഇവിടുത്തെ സാധനങ്ങളെല്ലാം നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ചേട്ടനൊക്കെ എല്ലാവരും ഇവിടെ ഓട്ടോ സ്റ്റാൻഡുള്ള എല്ലാവരും പുറത്തുനിന്നുള്ള ആൾക്കാർ ടൂലറുകാർ വാങ്ങിച്ച് ഭയങ്കര കച്ചവടം പോകും, ഭയങ്കര കച്ചവടം, നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാവരും എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ബോണ്ടാസ് മുഖ്യം, നെയ്യപ്പം, പപ്പടോട, കപ്പലണ്ടി, പരിപ്പുവട, മെയിനായിട്ട് ബോണ്ടയും പരിപ്പുവടയാണ് സുഖ്യനും. ഇന്ന് റേറ്റ് എത്ര? റേറ്റ് ബോണ്ടക്കൊക്കെ 3 രൂപ, 3.50, പിന്നെ നെയ്യപ്പം 5 രൂപ, ഉണ്ടംപൊരി 5 രൂപ, പപ്പടോട പാക്കറ്റ് എത്ര പോകും? പപ്പടോട 20 രൂപ, പാക്കറ്റാണ്, കപ്പലിൻ്റെ 20 രൂപ. അപ്പം ടേസ്റ്റിന് മാറ്റമില്ല, ടേസ്റ്റ് അത് തന്നെ, അച്ഛൻ്റെ ആ കാലത്തുള്ള ടേസ്റ്റ് തന്നെ, ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. 33 വർഷങ്ങളായിട്ട് അച്ഛൻ്റെ കാലം പോലുള്ള പുള്ളിയുടെ 33 വർഷങ്ങളായിട്ട് ഒരേ രുചി വിഭവങ്ങൾ നൽകുന്ന നമുക്ക് നമ്മുടെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം, ചേട്ടൻ്റെ പേരൊന്ന് പറയാം നമ്മുടെ ആൾക്കാരോട്. ചേട്ടൻ പണിയിലാണ്, തിരക്കിലാണ്. എൻ്റെ പേര് ബാബു. ബാബു, അനിയൻ്റെ പേര് ഉണ്ണി എന്നാണ്. വീട്ടിൽ പരിപ്പട ഉണ്ടാക്കുന്നത്? ഇവിടെ സാധാരണ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഏതാണ്? ബോണ്ടയാണോ? പരിപ്പുവടയാണ് ഏറ്റവും, പരിപ്പുവടയും ബോണ്ടയും. ബോണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മധുരമുള്ള ബോണ്ടയും, ഇത് ഇത് കിഴങ്ങ് ബോണ്ട, ഇത് മസാല വട, എല്ലാത്തിൻ്റെ റേറ്റ് എങ്ങനെയാണ്? ഉണ്ടംപൊരി, നെയ്യപ്പം 5 രൂപ. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് ബാക്കി പോകുമ്പോൾ, ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ബോണ്ടയാണ് അല്ലേ, മസാല ബോണ്ട. സോ അപ്പം നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാനറിയാം, നമ്മുടെ ബോണ്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടംപൊരി, മസാല ബോണ്ട, നെയ്യപ്പം, പിന്നെ നമ്മുടെ പുള്ളിയുടെ 20 രൂപയുടെ നമ്മൾ പറഞ്ഞ പപ്പടവട, ഇതാണ് ഏറ്റവും ഫേമസും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുവന്നത് ഈ പപ്പടവടയാണ്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇവിടെ നടന്ന് കാണുകയും
സോ ഗായ്സ് നമ്മളിപ്പം ഇവിടെ നിന്ന് നമ്മുടെ മസാല ബോണ്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേട്ടോ, അത് ചേട്ടൻ പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ പാഴ്സലാണ് പോകുന്നത്, അതുകൊണ്ട് ഇവിടെ ചായ ഇല്ല. നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റിൽ മലബാർ താജ് എന്ന് പറയുന്ന അവിടെ ചായ ഉണ്ടോ ചേട്ടാ? അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ചായ ഉണ്ട്. ഇവിടെ നിന്ന് കഴിക്കുന്ന ആൾക്കാർ വളരെയധികം കുറവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പാഴ്സലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ മസാല ബോണ്ട ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ₹3.50 വേർത്താണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ പറഞ്ഞല്ലോ 33 years സിൻസ് ഇയേഴ്സ് പറയാനുള്ള ഇതുണ്ട് പുള്ളിക്ക്. അപ്പം 33 വർഷമായിട്ട് ഒരേ രുചിഭേദങ്ങൾ മാത്രമായി ഇവിടെ കൊടുക്കാൻ കഴിയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SRM റോഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാബുചേട്ടൻ്റെ കട ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ജലജ സ്വീറ്റ്സ് എന്നാണ് പേര്. സോ യു ക്യാൻ ട്രൈ ഇറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി ചേട്ടൻ്റെ പരിപ്പടയും ബാക്കി വിശേഷങ്ങളും ഒക്കെ കാണാം. അപ്പോൾ നമ്മളിന്ന് നേരത്തെയാണ് വന്നേക്കുന്നത്, നേരത്തെ വന്നേക്കുന്നത് കൊണ്ട് പരിപ്പടയൊക്കെ ഇടുന്നത് 3:30 ശേഷമാണ്. അപ്പോൾ നമുക്ക് ആ ടൈം കവർ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുകൂടെ ഷൂട്ട് ചെയ്തേ പോവുള്ളൂ. സോ ഗായ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. കേട്ടോ, ഒരു മിനിറ്റ് വീഡിയോ ഞാൻ നിർത്തുവാണേ. സോ ഗായ്സ് ഇതൊരു വലിയ സ്പേസോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് നമ്മുടെ ചേട്ടൻ്റെ ഇതായിട്ട് പണ്ട് അച്ഛൻ നടത്തുന്ന നമ്മുടെ സമയത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് കടയായിരുന്നു. ഇതാണ് നമ്മുടെ ബാബുചേട്ടൻ്റെ അച്ഛനാണ്, പുള്ളിയാണ് പണ്ട് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. സോ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ തന്നെ ആയിരുന്നു കട. അന്ന് പണ്ട് മാടം വല്ലായിരുന്നു, അതോ പെട്ടി പോലത്തെ ഈ ഷേപ്പായിരുന്നു, പെട്ടിക്കട പോലെയായിരുന്നു. അപ്പം അച്ഛൻ തുടർന്നത് ചേട്ടനും തുടർന്നു. ഇത് തന്നെയാണ് സോ ഇവർ നമ്മുടെ മാവുചേട്ടൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപ്പുടയാണ്. സോ അപ്പോൾ പരിപ്പുട ചേട്ടൻ്റെ ബ്രദർ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്, കാരണം എല്ലാത്തിനോടുള്ള ഒരു സ്പേസ് നിങ്ങൾക്കറിയാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളിത് കാണുമ്പോൾ മൊത്തത്തിനുള്ള ഒരു സ്പേസ് ഇല്ല. സോ പരിപ്പുട വീട്ടിലുണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ പരിപ്പുടയോടെ വന്ന്, കാരണം അത് എല്ലാവരും പറഞ്ഞു പരിപ്പുടയാണ് പുള്ളിയുടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, പിന്നെ പപ്പടവടയും. സോ അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ആ പരിപ്പുട ടേസ്റ്റ് ചെയ്യും. എന്താണ്? അനിയനാണ്, ഉണ്ണി. ഓക്കെ, പരിപ്പുവട പുള്ളിയുടെ പുള്ളിയല്ല ചെയ്യുന്നത്, ബാബുചേട്ടനല്ല പുള്ളി അതിന് പറഞ്ഞേക്കുന്ന ട്രേഡ് മാർക്ക് സീക്രട്ട് പുള്ളിയുടെ ബ്രദർ ഉണ്ണിയാണ്. സോ അപ്പോൾ ഉണ്ണിച്ചേട്ടൻ വന്ന് നമ്മളത് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അവിടെ അഭിപ്രായമോടെ കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. സോ വെയിറ്റ് ഫോർ ദിസ്. സോ ഇവിടെ നമ്മുടെ ചേട്ടൻ്റെ പരിപ്പുടയ്ക്ക് വേണ്ടി ആൾക്കാരിങ്ങനെ വെയിറ്റിംഗ് ആണ്. 2-3 കസ്റ്റമേഴ്സ് വന്നിപ്പോൾ പോയി. സോ നമുക്കും നമ്മുടെ നമ്മളും വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ദിസ്. പരിപ്പുടയുടെ വെയിറ്റിംഗ് ആണ്.
സോ ചേട്ടാ, അപ്പം ഇത് എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? ഉച്ചക്ക് 2 മണിക്ക് കട തുറക്കുന്നത്. 2 മണി രാവിലെ വീട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങും. രാവിലെ വീട്ടിൽ നയ്യപ്പം, ഉണ്ടംപൊരി, സുജ്യൻ അതൊക്കെ വീട്ടിൽ വെച്ച് കിട്ടുന്നു. അതുകൊണ്ട് വീട്ടിൽ വെച്ചാണ് പോകേണ്ട വീട്ടിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ കട 2 മണിയാകുമ്പോൾ തുറക്കും, 2-2.5 ആകുമ്പോൾ തുറക്കും. ഇപ്പോൾ 7-7.5 ആകുമ്പോഴേക്കും സാധനങ്ങൾ സാധാരണ തീരും. സാധാരണഗതിയിൽ 7-7.5 ആകുമ്പോഴേക്കും. മഴയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്തെങ്കിലും തന്നെയാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും വന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പി ജാനി ഗ്രൗണ്ടിൻ്റെ അവിടെ ഒരു കഫർണം എന്ന് പറഞ്ഞ ഒരു കുട്ടികളുടെ ഇതുണ്ട്. ആ മടത്തി കൊടുക്കും, ബാക്കി വന്നാൽ അങ്ങനെ മഴയോ വല്ല പ്രശ്നങ്ങളോ വന്നാൽ ഇടയ്ക്ക് അങ്ങനെ വരാറില്ല. പൊതുവേ വരാറില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കും. അപ്പോൾ എനിക്കൊരു ചേട്ടൻ്റെ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പരിപ്പുവട കൂടെ തരണം, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. സോ ഗായ്സ്, നമ്മളപ്പം പുള്ളിക്കാരൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പരിപ്പുവട കൂടെ കഴിക്കാൻ പോവാണ്. അത് കഴിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷം പറയാം. കുഞ്ഞ് ഉണ്ണിപ്പരിപ്പുടയാണ്, ഉണ്ണിപ്പരിപ്പുട സൂപ്പറാണ്, നല്ല ചൂടുണ്ട്. സൂപ്പർ എക്സലന്റ് പരിപ്പുട പൊളിയാണ്, പരിപ്പുട അടിപൊളിയാണ് ഗായ്സ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം. സോ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. പുത്തൻ പുതിയ വീഡിയോ വരുന്നിടം വരെയും ബൈ.